മറ്റം സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഓഫീസ് സ്റ്റാഫ് അംഗമായ ശ്രീ തോമസ് ടി എ എന്ന സിബി താണിക്കൽ ഈ വർഷം തൻ്റെ സേവന ദൗത്യം പൂർത്തിയാക്കി വിദ്യാലയത്തിൽ നിന്ന് വിട പറയുകയാണ്. വിദ്യാർത്ഥികൾക്ക് ശ്രീ സിബി താണിക്കൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. വിദ്യാർത്ഥികളിലെ കലാപരമായ കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക, സ്കൂൾ കലോത്സവങ്ങളിലും സയൻസ് മേളകളിലും വിദ്യാർത്ഥികൾക്കാവശ്യമായ പ്രൊജക്റ്റുകളും മറ്റ് കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, വിദ്യാർത്ഥികളെ നാടകം പരിശീലിപ്പിക്കുക, അവരെ അണിയിച്ചൊരുക്കി വേദിയിലെത്തിക്കുക, ഇങ്ങനെ തൻ്റെ ജോലിയോടൊപ്പം തന്നെ വിദ്യാലയത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ സിബി താണിക്കൽ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ തോമസ് ടി എ. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരുമായി നല്ല സൗഹൃദമുള്ള ഇദ്ദേഹം ഒരു നല്ല അഭിനേതാവ് കൂടിയാണ്. നിരവധി ഷോർട്ട് ഫിലിമുകളിലും നാടകങ്ങളിലും അഭിനയിച്ച് തൻ്റെ നടന വൈഭവം തെളിയിച്ചിട്ടുണ്ട്. മാരകമായി എന്റെ പൊട്ടുമോളെ കൊത്തു കഴിഞ്ഞവര് കൂട്ടക്കിണ്ടായി ഒരു കാര്യണ്ടായില്ല. വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തിച്ച് കാണിച്ച ഒരു ഓഫീസ് സ്റ്റാഫ് അംഗം. വീടിന് ചുറ്റും പച്ച പുതച്ച ചെടികളാൽ സമൃദ്ധമായ സുന്ദരമായ ഭവനം. മറ്റത്തിൻ്റെ ഹൃദയഭാഗത്ത് മാർക്കറ്റ് റോട്ടിലാണ് കുടുംബമായി താമസിക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ചെടികളോട് മാത്രമല്ല പക്ഷികളോടും പ്രത്യേകം ഇഷ്ടം പുലർത്തുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹം. വിവിധ നിറങ്ങളിലുള്ള തത്തകൾ, പ്രാവുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പക്ഷികളുടെ ഒരു വൻ ശേഖരം തന്നെ വീടിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. കാലഘട്ടത്തിലാണ് ഞാൻ സ്കൂളിൽ കയറിയത്. അന്നൊക്കെ ഈ സ്കൂള് എന്ന് വെച്ചാല് എന്താണെന്നൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കയറിയപ്പോഴാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എനിക്ക് ഇങ്ങനെ പ്യൂണായിട്ട് ജോലി കിട്ടിയതന്നെ. ഞാൻ ദൈവത്തിനോട് വളരെയധികം നന്ദിയും കടപ്പാടും ഉള്ളവൻ തന്നെയാണ്. അതുപോലെ തന്നെ അധ്യാപകരും എല്ലാ സ്റ്റാഫ് അംഗങ്ങളും നമ്മളോട് ഭയങ്കര സപ്പോർട്ടും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കലാപരമായിട്ടായാലും ഇപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നോട് പറയാണ്, ഇതിവിടെ സിബിയേട്ടനല്ലേ, ഒരു നാടകത്തിൽ എന്നെ എത്ര പ്രാവശ്യം മേക്കപ്പ് ചെയ്തിരുന്നു, പെണ്ണാക്കിയിരുന്നു, ആണാക്കിയിരുന്നു, ഇതൊക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണ ആ ഒരു സന്തോഷം, അത് അവര് നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അങ്ങനെയാണ് പറയണത്. പക്ഷെ ആ ഒരു സന്തോഷം വെച്ചാല് അവർക്കത് അറിയില്ലേ, പക്ഷെ നമുക്കത് വലിയൊരു സന്തോഷം തന്നെ. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലോട്ടറി തന്നെയാണ് അതൊക്കെ. അതുപോലെ ഒരുപാട് പിള്ളേർ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സിനിമ കുളിക്കലും ആർട്ട് പരമായിട്ട് നമ്മുടെ ജോൺസമാഷും നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും
കലാപരമായ കഴിവുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. താഴെയുള്ള മകൻ ഡ്രംസിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. എൻ്റെ മക്കൾ ആൻസൻ, അമൻ, തരുൺ, അഞ്ചൻ, ഇതെൻ്റെ ഭാര്യ റീന. എല്ലാ കാര്യത്തിലും എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭാര്യയാണ്. പിന്നെ ഈ റിട്ടയർഡ് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ മുഴുക്ക എണ്ണയും കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായി. എല്ലാ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അതൊക്കെ ഞങ്ങൾ ഇതൊക്കെ മെച്ചപ്പെട്ട് വരികയാണ്. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങള് പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ഞങ്ങളെ സെന്റ് ഫ്രാൻസിസ് മാർഷ്മാർ ഞങ്ങളെ അത്യധികം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളില് ഞങ്ങൾ ഞാൻ എൽ എ ജി ചൂണ്ടന്റെ സ്കൂളിൽ പിയോണായി വർക്ക് ചെയ്യുന്നു. മൂത്ത മകൾ നല്ലൊരു ഗായിക കൂടിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മകനും കീബോർഡിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ ഓഫീസ് സ്റ്റാഫ് അംഗമായുള്ള തോമസ് ടി എന്ന സിബി ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. സിബി അടിസ്ഥാനപരമായിട്ട് നല്ലൊരു കലാകാരനാണ്. നമ്മുടെ വിദ്യാലയത്തിലെ വിവിധ മേളകൾക്ക്, സോഷ്യൽ സയൻസ്, സയൻസ്, വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ വിവിധ മേളകൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കിംഗ് മോഡല്, സ്കിൽ മോഡല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നൽകാറുണ്ട്. അതുപോലെ തന്നെ സിബി നല്ലൊരു കായിക താരം കൂടിയാണ്. ദീർഘകാലം ഫുട്ബോൾ വോളിയായിട്ട് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തലത്തിലും സിബിനെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപാട് സേവനങ്ങൾ സിബി നൽകിയിട്ടുള്ളത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവിധ യാത്രാമംഗളങ്ങളും സിബിക്ക് ഈ അവസരത്തിൽ നേരുന്നു. മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ ശ്രീ ഓസ്റ്റിൻ മാസ്റ്റർ, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപിക മാഗി ടീച്ചർ, ഓഫീസ് സ്റ്റാഫ് അംഗം സിബിച്ചേട്ടൻ എന്നിവർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. വ്യത്യസ്ത കർമ്മപഥങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചവരാണ് ഈ മൂന്ന് പേര്. നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നുകൊണ്ട് വിദ്യാലയത്തെ മികവിലേക്ക് നയിച്ച പ്രിൻസിപ്പൽ, ശാന്തമായും സൗമ്യമായും നിന്നുകൊണ്ട് തന്നെ ഒരു നല്ല സോഷ്യൽ സയൻസ് അധ്യാപികയാണെന്ന് തെളിയിച്ച മാഗി ടീച്ചർ, ഓഫീസ് പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തത്തോടൊപ്പം തന്നെ അധ്യാപകർക്കൊപ്പം നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ കലാമേളകളിൽ, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് എക്സിബിഷൻ മേളകളിലെല്ലാം വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ അവർക്കൊപ്പം നിന്ന സിബിച്ചേട്ടൻ, ഈ മൂന്ന് പേർക്കും തങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു. സിബിച്ചേട്ടൻ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ മേളകളിലും കൈവച്ചൊരു വ്യക്തി കൂടിയാണ്. അധികം നമ്മുടെ ഐ ടി വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഷോർട്ട് ഫിലിം എടുത്തിരുന്നു, ആ എന്നാണ് അതിൻ്റെ പേര്. അതിൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം അഭിനയത്തിൻ്റെ മേഖലകളിലും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഇതല്ലാതെ നല്ല മനോഹരമായി പാട്ടുപാടുന്ന ഒരു ഗായകൻ കൂടിയാണ്. നിറഞ്ഞ മനസ്സോടെ തൻ്റെ ജോലി പൂർത്തിയാക്കി വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന സിബിച്ചേട്ടനും കുടുംബത്തിനും നന്മ നിറഞ്ഞ ഭാവി ജീവിതം ആശംസിക്കുന്നു.